ഈയനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെറിയൊരു ക്ലീനിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ വീട്ടിലെ മിക്സി അത്യാവശ്യം നല്ലതുപോലെ അഴുക്കുണ്ട്. അപ്പോൾ ചിലവരുടെ വീട്ടിലും ഇതുപോലെ അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ട്രിക്കാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് മിക്സിയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വെളുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ ഒരു അരമുറി നാരങ്ങ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം. നാരങ്ങയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 സ്പൂൺ വിനീഗർ ആണെങ്കിലും മതി, ഒരു കുഴപ്പവുമില്ല. അപ്പോൾ ഞാനൊരു അര നാരങ്ങ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് പേസ്റ്റ് ആണ്. അതിപ്പോൾ ഏത് പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് സോഡാ പൊടിയാണ്, അതായത് ബേക്കിംഗ് സോഡ. മിക്കവരുടെയും വീട്ടിലുണ്ടാവും അല്ലേ. ബേക്കിംഗ് സോഡ ഏറ്റവും നല്ലതാണ് ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കറയൊക്കെ ഉണ്ടെങ്കിൽ വെളുത്ത് കിട്ടാനായിട്ട് ഇതിൽപ്പോൾ ഒരു നല്ലൊരു ഐറ്റം വേറെ ഇല്ല. അപ്പോൾ നമ്മൾ ഇത് മൂന്നും കൂടെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ ആ പിഴിഞ്ഞ് നാരങ്ങയുടെ തൊലിയില്ലേ, അത് വെച്ചിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഒരു 5 മിനിറ്റ് എങ്കിലും നമുക്ക് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമ്മൾ അപ്പം തന്നെ അങ്ങോട്ട് ഈ ഒരു പേസ്റ്റ് തേച്ചിട്ട് ക്ലീൻ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് അഴുക്ക് പോകത്തില്ല. ഏതൊരു കറിയാണെങ്കിലും കുറച്ച് നേരം ഒന്നിങ്ങനെ വെച്ചാലേ അതിങ്ങനെ പെട്ടെന്ന് പോയി കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇതേ ഈ മിക്സിയുടെ ഇടയിലൊക്കെ അത്യാവശ്യം നല്ല അഴുക്കുണ്ട്. അപ്പോൾ ആ ഇടയിലൊക്കെ നമുക്ക് നാരങ്ങത്തൊലിയാവുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഏത് ഇടയിലേക്കും കയറി കിട്ടിക്കോളും. അതുപോലെ തന്നെ ഇതിൻ്റെ ആ വയറിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. ഇതിലൊക്കെ അഴുക്കുണ്ട്. ഇനി എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു പഴയ ബ്രഷ് വെച്ചിട്ട് സാധാരണ നമ്മൾ പല തേക്കത്തില്ലേ അതുപോലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ കിച്ചൺ സിങ്കിൽ വെച്ചിട്ട് ചെയ്യാം. ആ ടാപ്പ് ഒന്ന് മാറ്റി വെക്കാം സൈഡിലേക്ക്. തിരിക്കാൻ പറ്റുന്ന ടാപ്പാണെങ്കിൽ സൈഡിലേക്ക് മാറ്റി വെക്കാം, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഓർക്കാണ്ട് പൈപ്പ് ഓൺ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ ഈ സ്ലാബിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത്യാവശ്യം സ്ലാബിലൊക്കെ തിരക്കുന്നുണ്ട്, പക്ഷെ നമുക്കതൊരു തുണി വെച്ചിട്ടൊന്ന് തുടച്ച് മാറ്റുമ്പോൾ തന്നെ അതങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ ഈ മിക്സിയുടെ ഒരുവിധം അഴുക്ക് പോയി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഇടയിൽ നിന്നൊക്കെ അഴുക്ക് പോകാനായിട്ടാണ് അല്ലേ. പിന്നെ സാധാരണ ചില മിക്സിയിൽ ഇങ്ങനെ കുഴിഞ്ഞിരിക്കും, അപ്പോൾ ആ ഭാഗമൊക്കെ. അതുപോലത്തെ മിക്സിയൊക്കെ ആണെങ്കിൽ അത് ഇതുപോലത്തെ ഒരു ഇയർബഡ്സ് എടുക്കുക. എന്നിട്ട് കുറച്ച് ഇതുപോലത്തെ ആ പേസ്റ്റ് തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അഴുക്ക് പോയി കിട്ടും. ഇതാ കണ്ടില്ലേ, അഴുക്ക് പോകുന്ന കണ്ടോ. അല്ലെങ്കിൽ ഒരു കത്തിയിൽ ഒരു തുണിയൊന്ന് മുക്കി ഇങ്ങനെ കോർത്തെടുക്കുക. എന്നിട്ട് വേണമെങ്കിലും നിങ്ങൾക്കൊന്ന് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബഡ്സ് വെച്ചിട്ട് ഇതിൻ്റെ എല്ലാ ഇടയിലേക്കും ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ആ പെട്ടെന്ന് തന്നെ അഴുക്കും കൂടെ പോയി കിട്ടും. കുഴിഞ്ഞ മിക്സി ഉണ്ടാവില്ലേ, നമ്മൾ ജാറിങ്ങനെ ഇറക്കി വെക്കുന്ന ആ ഒരു മോഡൽ മിക്സിയിലാണെങ്കിലും ഇങ്ങനെയൊന്ന് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഒരു നനഞ്ഞ ടർക്കിയോ ഇല്ലെങ്കിൽ തുണിയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക കേട്ടോ. കുറച്ച് നനവ് ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഇങ്ങനെ പാണ്ട് പാണ്ട് പോലെ മിക്സിയിൽ ആ പേസ്റ്റൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. എന്നിട്ട് വീണ്ടും കഴുകിയിട്ട് ഒന്നും കൂടെ തുണി ക്ലീൻ ചെയ്തെടുക്കുക, എന്നിട്ട് ഒന്നും കൂടെ തുടച്ചെടുക്കുക. അപ്പോൾ നല്ലതുപോലെ വെളുത്ത് കിട്ടും. ഇടയിലേക്ക് അഴുക്കുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്പൂണോ അല്ലെങ്കിൽ കത്തിയിൽ തുണി ഇങ്ങനെ ഒന്ന് കോർത്തെടുക്കുക. എന്നിട്ടൊന്ന് കറക്കി കൊടുക്കുവാണെങ്കിൽ എല്ലാ ഭാഗത്തെ അഴുക്ക് പോകും. പിന്നെ ഇത് കറയാണ് കേട്ടോ, ഇത് കുറേ നാളായി ഇങ്ങനെ ഉള്ളതാണ്, അപ്പോൾ അത് പോകത്തില്ല. പക്ഷേ ആ ഇടയിലുണ്ടായ എല്ലാ അഴുക്കും നമുക്ക് പോയി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇടയിൽ വാഷർ ഉണ്ടായിരുന്നതാണ്, പക്ഷേ അത് മിസ്സായി പോയി. അപ്പോൾ ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്തപ്പോൾ അതിൻ്റെ എല്ലാ വെള്ളവും അഴുക്കും ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതും ഞാൻ ഈ ബഡ്സ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്നും കൂടെ ക്ലീൻ ചെയ്ത് എടുക്കുവാണ്. അപ്പോൾ ഇതുപോലെ കൂടെ നമുക്ക് ക്ലീൻ ആയി കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ട്രിപ്പ് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ വീട്ടിലെ മിക്സിയൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തെടുക്കുക കേട്ടോ.